ദൈവസ്നേഹത്തിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിന് നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, സങ്കീർത്തനങ്ങളിൽ പ്രകാരം പറയുന്നു, കർത്താവാണ് നിന്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിന്റെ വലതുഭാഗത്തുണ്ട്. സങ്കീർത്തനം 121:5 ആണ് ഇപ്രകാരം പറയുന്നത്. സ്നേഹമുള്ളവരെ, അതേ കർത്താവ് എന്റെ കാവൽക്കാരനാണെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? കർത്താവ് എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ടത്? ഒന്നിനെ കുറിച്ചും എനിക്ക് ഭയപ്പെടേണ്ടെന്നാണ് ഭയപ്പെടേണ്ട കാര്യമില്ല. സ്നേഹമുള്ളവരെ, അതാണ് സങ്കീർത്തകൻ പറയുന്നത്. പക്ഷേ പലപ്പോഴും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത്, നമ്മൾ ചിലപ്പോൾ ഈ കർത്താവിന് അല്ലെങ്കിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാതിരുന്നിട്ടുണ്ടായിരിക്കാം. പല വസ്തുക്കൾക്കും വ്യക്തികൾക്കും സംഭവത്തിനുമൊക്കെ നമ്മൾ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിനുള്ള ആ ഒരു സ്ഥാനം ചിലപ്പോൾ കുറയാറുണ്ട്. സ്നേഹമുള്ളവരെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് ചിലപ്പോൾ എൻ്റെ ലോകത്തോടുള്ള വ്യഗ്രതയായിരിക്കാം, ലോക സ്നേഹത്തോടുള്ള ആകർഷണമായിരിക്കാം. അത് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തിലാണ് ഞാൻ ആശ്രയിക്കുന്നതെങ്കിൽ ഞാൻ ദൈവീക ചിന്തയിൽ നയിക്കപ്പെടും, ദൈവാത്മാവിനാൽ നയിക്കപ്പെടും, ദൈവകൃപയാൽ നയിക്കപ്പെടും, ദൈവീക പദ്ധതിക്കനുസരിച്ച് എനിക്ക് ജീവിക്കുവാൻ സാധിക്കും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പരാജയങ്ങൾ, എനിക്കുണ്ടാകുന്ന വിഷമങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഒറ്റപ്പെടലുകൾ, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, അതിനെയൊക്കെ എനിക്ക് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ സാധിക്കും. കാരണം എന്താണ്? എൻ്റെ കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. എൻ്റെ ഈശോയ്ക്ക് എന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. എൻ്റെ സങ്കടങ്ങളിലും എൻ്റെ വേദനകളിലും അതിലൂടെ എല്ലാം എൻ്റെ ഈശോ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു മാറ്റമായിരിക്കാം. പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്ന് ജീവിക്കുവാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ എനിക്ക് സഹനങ്ങൾ ലഭിക്കുന്ന. സ്നേഹമുള്ളവരെ, അപ്പൊ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ, നിന്നെ കാക്കുന്നവൻ ഉറങ്ങുകയില്ല എന്നാണ് സങ്കീർത്തനങ്ങൾ വീണ്ടും പറയുന്നത്. അതേ സ്നേഹമുള്ളവരെ, നമ്മെ കാക്കുന്നത് ആരാണ്? നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട. ഒരുപക്ഷെ ലോകം ഇപ്പോൾ ഭയത്തിൻ്റെ ഒരു ചുറ്റുപാടിലൂടെ കടന്നുപൊക്കിക്കൊണ്ടിരിക്കുകയാണ്. കൊറോണ വൈറസ് വളരെ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവഹിതം നിറവേറട്ടെ. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങയുടെ കാരുണ്യം ഈ ലോകത്തിലേക്ക് വർഷിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, നമുക്ക് എത്രമാത്രം ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കാമോ അത്രയും പ്രാർത്ഥിക്കുക, ഒരുങ്ങി പ്രാർത്ഥിക്കുക, വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. എത്രമാത്രം വിശുദ്ധിയോടുകൂടിയാണ് ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്നെങ്കിൽ അത്രയും ദൈവത്തിന്റെ വലിയ കൃപ നമുക്ക് ലഭിക്കും. സ്നേഹമുള്ളവരെ, ദൈവാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടും, ദൈവീയ കൃപയാൽ നമ്മൾ നയിക്കപ്പെടും. അപ്പോൾ നമ്മൾ നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. നമുക്കൊരു വിശ്വാസമുണ്ടാകും, എൻ്റെ കർത്താവ് എന്നെ പരിപാലിക്കും, കർത്താവ് എൻ്റെ പക്ഷത്താണെങ്കിൽ ആരെനിക്കെതിർ നിൽക്കും? പറോസ്ലിഹ പറയുന്നുണ്ട്. അതേ സ്നേഹമുള്ളവരെ, കർത്താവ് കൂടെ ഉള്ളവന് ഒന്നിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കർത്താവ് കൂടെ ഉള്ളവന് എല്ലാം ഉണ്ട്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിൽ അവൻ പരാജയം അനുഭവപ്പെട്ടാലും സങ്കടങ്ങൾ അനുഭവപ്പെട്ടാലും ആരുടെ കൂടെ? കർത്താവ് കൂടെയുണ്ട്. ആ കർത്താവ് കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല. വിശ്വാസത്തോടെ ജീവിക്കുക. എൻ്റെ ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ഈശോ എന്നോട് കരുണ കാണിക്കുന്നുണ്ട്, എൻ്റെ ഈശോ എന്നെ പരിപാലിക്കുന്നുണ്ട്, എൻ്റെ ഈശോയുടെ സ്നേഹത്തിന് തണലിൽ കീഴിലാണ് ഞാൻ വസിക്കുന്നത്. അപ്പോൾ എനിക്കൊന്നിനെ കുറിച്ചും ഭയപ്പെടേണ്ട കാര്യമില്ല, നിരാശപ്പെടേണ്ട കാര്യമില്ല, ആകുലപ്പെടേണ്ട കാര്യമില്ല. സ്നേഹമുള്ളവരെ, ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം.
കർത്താവ് നമ്മുടെ കാവൽക്കാരനാണ്, നമ്മളെ കാക്കുന്നവനാണ്. സ്നേഹമുള്ളവരെ, ആ ദൈവീയ കൃപയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ സാധിക്കും. ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുമ്പോൾ ദൈവാഭിഷേകത്താൽ നമുക്ക് ജീവിതം, നമ്മുടെ ജീവിതത്തെ നമുക്ക് നയിക്കപ്പെടുവാൻ സാധിക്കും. സ്നേഹമുള്ളവരെ, അപ്പോഴെന്താണ്, നമുക്ക് ആനന്ദമുണ്ടാകും. പരിശുദ്ധ അമ്മയിലുണ്ടായിരുന്ന ആ ഒരു ആനന്ദം, അതെപ്പോഴാണ് പരിശുദ്ധ അമ്മയ്ക്ക് ലഭിച്ചത്? ആ അമ്മയ്ക്ക് പരിശുദ്ധ അമ്മയ്ക്ക് ആനന്ദമുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളായിരുന്നു. അപ്പോൾ നമുക്കും, നമ്മളിപ്പോൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിച്ചതേ ഉള്ളൂ, നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൽ നിറയുവാൻ, പരിശുദ്ധ അമ്മയിൽ നിറഞ്ഞൊരു അഭിഷേകം, ആ ഒരു അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ വേണ്ടി നമുക്ക് അൽമാർത്ഥമായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയോടും അതിസപേക്ഷയോടും നമുക്ക് പ്രാർത്ഥിക്കാം. ജപമാല എത്രമാത്രം ചെല്ലാമോ അത്രയും ചെല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവരെ, ഈ വലിയൊരു മഹാമാരിയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥിലൂടെ നമ്മൾ രക്ഷപ്പെടുവാനും വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവാണ് നമ്മുടെ കാവൽക്കാരൻ, നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട. ദൈവിക സ്നേഹത്തിൽ ആശ്രയിച്ചുകൊണ്ട്, ദൈവസ്നേഹത്തിൽ വളർന്നുകൊണ്ട് ആ സ്നേഹം നമുക്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കാം. സ്നേഹമുള്ളവരെ, ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാ സഹവാസവും നമ്മെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.